ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ഞാനിന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് കോളിഫ്ലവർ കിട്ടിയപ്പോൾ അത് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്നത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ആ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ പൊരിച്ചെടുത്തതെന്ന് കാണിക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇനി ഈ കോളിഫ്ലവർ നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് മുറിച്ചെടുത്തിട്ട് പിന്നെ പാകത്തെ വലിപ്പത്തിന് മുറിച്ചെടുത്തിട്ട് നമുക്ക് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ആദ്യം നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് വൃത്തിയാക്കിയെടുക്കാം. ഞാനിവിടെ കോളിഫ്ലവർ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം. എന്നാലേ ഇതിൻ്റെ ഉള്ളിലൊക്കെയുള്ള പുഴുക്കളൊക്കെ പൊങ്ങി പോവുള്ളൂ, വൃത്തിയായി കിട്ടുള്ളൂ. എത്ര നല്ല ഫ്ലവറാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലതുപോലെ പുഴുക്കളുണ്ടാവും. അതുകൊണ്ട് നമുക്കിത് നല്ല ചൂടുവെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ച വെള്ളം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കത് വാരിയെടുക്കണം. നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതിലുള്ള പുഴുക്കളൊക്കെ പൊങ്ങി വരാനും വൃത്തിയാവാനും, പിന്നെ ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പുകൂടെ നമ്മൾ ഇട്ട് കഴുകുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് കേടുവരാതിരിക്കാൻ നമ്മൾ വേറെ സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് വിഷമൊക്കെ പോകണമെങ്കിൽ ഇങ്ങനെ ചൂടുവെള്ളം ഉപ്പിട്ട് കഴുകുകയാണെങ്കിൽ നന്നായിരിക്കും. അതുമാത്രമല്ല, പുഴുക്കൾ നല്ലതുപോലെ പൊങ്ങി വരാൻ ഇത് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പുഴുക്കളൊക്കെ പൊങ്ങി വരും. നല്ലതുപോലെ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. ഇനി ഇത് നമുക്ക് ഊറ്റിയിട്ട് വേറെ കുറച്ച് വെള്ളത്തിലൂടെ കഴുകാം. ഇനി നമ്മൾ കഴുകുന്നത് തണുത്ത വെള്ളത്തിൽ കഴുകിയാലും കുഴപ്പമില്ല, പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പൊങ്ങിപ്പോവും. ഇപ്പോൾ നല്ലതുപോലെ ഇത് വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കഴുകി കൊടുക്കാം. പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോവും. ഞാനിത് നോക്കി പുഴുവിനൊന്നും കണ്ടിട്ടില്ല. ഇനി ഇത് വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് മസാല പുരട്ടാം. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മസാല കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇടാം. അത് കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത്. ഇനി നമുക്ക് പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഒരു നാരങ്ങമുറിയുടെ അതിൻ്റെ ജ്യൂസ് കുറച്ച് ഒഴിച്ചിട്ട് അതിലാണ് നമ്മളിത് മസാല കുഴച്ചെടുക്കാൻ പോണത്. കുറച്ച് കോൺഫ്ലവർ പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കോൺഫ്ലവർ കൂടി ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീരൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ പേസ്റ്റ് കൂടെ നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് കോളിഫ്ലവർ ഇട്ടിട്ട് നല്ലതുപോലെ കുഴച്ച് കൊടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യൊന്നും വേണ്ട. ഇനി നമുക്ക് ഇപ്പം തന്നെ ഇത് പൊരിച്ച് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ചട്ടി വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോളിഫ്ലവർ വാങ്ങിയിട്ട് പൊരിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടത്. ശരിക്കും ചിക്കൻ പൊരിച്ച ടേസ്റ്റ് ആയിരിക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എന്തായാലും ഇതിലിടാൻ മറക്കരുത്. ഞാനിത് ഇട്ടത് ഇത് ഈ ഫോണിൽ സേവ് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇതിലിടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയണത്, ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ഇട്ടാലേ നമ്മൾ ഇത് പൊരിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇപ്പോൾ ഇത് ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മളെ കോളിഫ്ലവർ പാകത്തെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനും നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ ഇതിൽ എണ്ണയൊക്കെ പേപ്പറിൽ വറ്റിക്കിട്ടും. ഇപ്പം നമ്മൾ ആദ്യം പൊരിച്ചെടുത്തത് ആണിത്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാ കോളിഫ്ലവറും തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടി പൊരിച്ചെടുത്തു. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.